രാഷ്ട്രീയ ഇന്ത്യയെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ബംഗാളിൽ രാഷ്ട്രീയ സംഘർഷത്തിനിടെ പത്ത് പേരെ ചുട്ടുകൊന്നു എന്ന ദാരുണമായ ഒരു വാർത്ത രാഷ്ട്രീയ ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷം പിന്നീട് വലിയ തരത്തിലുള്ള ജനകീയ രോക്ഷമായി മാറുകയും അതിൻ്റെ ഭാഗമായാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബിർഭൂം ജില്ലയിലാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് പശ്ചിമ ബംഗാളിലെ ബിർഭൂം ജില്ലയിലാണ് വീടുകൾക്ക് തീവിക്കുന്ന സംഭവത്തിലേക്ക് കാര്യങ്ങൾ മാറി അതായത് രാഷ്ട്രീയമായി ഒരു സംഘർഷം അത് പിന്നീട് വലിയ തരത്തിലുള്ള അക്രമത്തിലേക്ക് വഴിവെച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീടുകൾക്ക് ഉൾപ്പെടെ തീയിടുന്ന തീ വയ്ക്കുന്ന തരത്തിൽ അക്രമമായി വലിയ അക്രമമായി അത് മാറി എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജില്ലയിലെ പ്രാദേശിക നേതാവിൻ്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംഘർഷം സംഘർഷമുണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിർഭും ജില്ലയിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രാദേശികമായ രാഷ്ട്രീയ നേതാവിൻ്റെ കൊലപാതകത്തിന് പിന്നാലെ ഉണ്ടായ സംഘർഷങ്ങൾ ആ സംഘർഷങ്ങൾ വലിയ തരത്തിലുള്ള അക്രമത്തിലേക്ക് വഴിവെക്കുകയും നിലവിൽ പന്ത്രണ്ടോളം വീടുകൾക്ക് തീയിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറി പന്ത്രണ്ടോളം വീടുകൾക്ക് ജനക്കൂട്ടം തീയിട്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതേസമയം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഏറ്റവും ദാരുണമായ കാര്യം ഒരു വീടിനുള്ളിൽ നിന്ന് ഏഴോളം മൃതദേഹങ്ങൾ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളിലെ ഏറ്റവും ദാരുണമായ കാര്യം വീടിന് പൂർണ്ണമായും തീയിടുകയായിരുന്നു പന്ത്രണ്ടോളം വീടുകൾക്കാണ് തീയിട്ടിട്ടുള്ളത് ഇതിൽ ഇതുവരെ പത്ത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ആ പത്ത് ഇപ്പോൾ ഏഴ് മൃതദേഹങ്ങളും ഒരു വീട്ടിൽ നിന്ന് തന്നെയാണ് ലഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് വളരെ കൃത്യമായുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് വളരെ കൃത്യമായി തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ക്രമസമാധാന നില പഴയ രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ പോലീസ് ഭാഗ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബർഷാൽ ഗ്രാമത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് ബാദു ഷെയ്ഖ് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് സംഘർഷം പുറപ്പെട്ട പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രദേശത്ത് ബിർഭൂം ജില്ലയിലെ ബർഷാൾ ഗ്രാമത്തിൽ നിന്നുള്ള തൃണമൂലിൻ്റെ പ്രാദേശിക നേതാവ് കൂടിയായിട്ടുള്ള ഭാദു ഷെയ്ഖ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായതും അത് വലിയ തരത്തിലുള്ളൊരു അക്രമത്തിലേക്ക് വഴിവച്ചതും പന്ത്രണ്ടോളം വീടുകൾക്ക് പൂർണ്ണമായും തീ നശിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയതും ഈ ഒരു സാഹചര്യത്തിലാണ് ഇതിൽ ഏറ്റവും ദാരുണമായ കാര്യം പത്ത് പത്തോളം പേരുടെ ഗ്രാമത്തിലെ പത്തോളം പേരുടെ മൃതദേഹം ഇതിനോടകം കണ്ടെടുത്തു കഴിഞ്ഞു അവർ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കാരണം വളരെ മൃഗീയമായ അല്ലെങ്കിൽ വളരെ ക്രൂരമായ ഒരു അക്രമമാണ് ബീർഭൂം ജില്ലയിൽ ബീർഭൂം പ്രദേശത്ത് അരങ്ങേറിയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷേ ഒരു പ്രാദേശിക വിഷയം എന്നുള്ളതിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയമായ വലിയ തരത്തിലുള്ള േര്തിരിഞ്ഞുള്ള ഏറ്റുമുട്ടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഭരണകക്ഷിയുടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് കൊലപാതകങ്ങളിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ഉയരുന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഉന്നയിക്കുന്ന ആരോപണം നമുക്കറിയാം ബംഗാളിൽ പശ്ചിമബംഗാളിൽ ഉൾപ്പെടെ തൃണമൂൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള വേരോട്ടമുള്ള വലിയ തരത്തിലുള്ള പിന്തുണയുള്ള സ്ഥലമാണ് പശ്ചിമബംഗാൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ ഭരണകക്ഷിയുടെ രണ്ട് കൂട്ടർ ഭരണകക്ഷിയുടെ തന്നെ പ്രവർത്തകരായ അണികളായ രണ്ട് കൂട്ടർ ർ ചെയ്തിലിഞ്ഞ് ഏറ്റുമുട്ടി എന്നതാണ് അവിടെ നിന്ന് ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ ഒരു വിഷയത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണകക്ഷി തന്നെ ആ രണ്ടായി ചേരുതിരിയുകയും ആ ഭരണകക്ഷിയുടെ അണികൾ രണ്ടായി ചേരുതിരിഞ്ഞുകൊണ്ട് ആക്രമിക്കുകയും ആ അക്രമത്തിൻ്റെ ഭാഗമായി ഒരു ജില്ലയിൽ പത്തോളം പേർക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ രാഷ്ട്രീയവുമായി ബന്ധമില്ലെന്നും തൃണമൂൽ കോൺഗ്രസുമായി അക്രമങ്ങൾക്കൊന്നും ബന്ധമില്ലെന്നും തൃണമൂൽ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായ കുനാൽ ഘോഷ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അത് ഔദ്യോഗികമായി തന്നെ തൃണമൂൽ അതിനെ എതിർക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരല്ല തൃണമൂൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായി ഈ അക്രമങ്ങളോട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കുനാൽ ഘോഷിൻ്റെ ട്വീറ്റ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലപ്പെട്ട ദാദു ബാദു ഷെയ്ഖിൻ്റെ സഹോദരൻ ഒരു വർഷം മുമ്പ് ഇതേ ഗ്രാമത്തിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടതായി ബിർഭും ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഈ ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റു ചില ചരിത്രം കൂടിയുണ്ട് അല്ലെങ്കിൽ മറ്റു ചില വസ്തുതകൾ കൂടി അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട ഭാദുഷേഖിന്റെ സഹോദരൻ ഒരു വർഷം മുൻപ് ഇതേ ഗ്രാമത്തിൽ വെടിയേറ്റ് മരിച്ചതായി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ബാദുഷെയ്ഖും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ ബാദുഷെയ്ഖിൻ്റെ കൊലപാതകത്തെ തുടർന്നാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ബീർഭൂം ജില്ലയിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിലുള്ള തീവെയ്പ്പിനും അക്രമത്തിനും ഉള്ള അല്ലെങ്കിൽ അക്രമ സംഭവങ്ങളും അരങ്ങേറിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബാദുഷെയ്ഖിൻ്റെ കൊലപാതകം അദ്ദേഹം പ്രാദേശികമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് എന്നാൽ ഈ ഏറ്റുമുട്ടിയവരും തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള അണികളായിട്ടുള്ള ആളുകളാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം തൃണമൂൽ കോൺഗ്രസിൻ്റെ വക്താക്കൾ ഔദ്യോഗികമായി ഇതിനെ പറയുന്നുണ്ടെങ്കിലും പ്രാദേശികമായി ലഭിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഇരുവിഭാഗങ്ങളായി ചേരുതി തിരിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആ ഏറ്റുമുട്ടലിൽ അതൊരു വലിയ കലാപത്തിലേക്കുള്ള അല്ലെങ്കിൽ വലിയ കലാപത്തിന്റെ സ്വഭാവത്തിലേക്ക് കടന്നു എന്നതാണ് പ്രധാനമായും ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പന്ത്രണ്ടോളം വീടുകൾക്കാണ് തീ വെച്ചത് ആ പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായും കത്തി നശിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പത്തോളം ജനങ്ങൾ ഗ്രാമത്തിലെ പത്തോളം ജനങ്ങൾ ഇതിനോടകം ഈ തീവെയ്പ്പിലും അക്രമത്തിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും ദാരുണമായ കാര്യം ഒരു വീട്ടിൽ നിന്നാണ് ഏഴോളം മൃതദേഹങ്ങൾ കണ്ടെത്തിയത് എന്നതാണ് ആ വീട്ടിൽ വലിയ തരത്തിലുള്ള അക്രമത്തിന് വഴി അല്ലെങ്കിൽ അക്രമം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമായ വാർത്തകളല്ല രാജ്യത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിനെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ബംഗാളിൽ ബിർഭൂം ജില്ലയിൽ ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ രണ്ട് ചേരികളായി തിരിഞ്ഞുകൊണ്ട് പരസ്പരം അക്രമം അഴിച്ചുവിടുകയും ആ അക്രമത്തിലും തീവ്പപ്പിലും വീടുകൾക്ക് തീവ്ക്കുകയും ചെയ്തു വീടുകൾക്ക് തീ ആ അക്രമത്തിന്റെ ഭാഗമായി ഇപ്പോൾ പത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു കത്തിക്കറിഞ്ഞ നിലയിൽ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ അതോടൊപ്പം തന്നെ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രി കൂടിയായ മമതാ ബാനർജിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് തുടങ്ങി പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെങ്ങനെ കാണുന്നു അക്രമത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് ഒരു വർഷം മുൻപുണ്ടായ ഈ അക്രമ പരമ്പരയുടെ തുടക്കം ഒരുപക്ഷെ ബാദുഷേഖിൻ്റെ സഹോദരന്റെ കൊലപാതകം മുതൽ മുതലുള്ള സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് വരും മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്